ഹായ് ഫ്രണ്ട്സ്, ലോഗോസ്കിസ് 2020. ഇന്ന് നാം മനസ്സിലാക്കുവാൻ പോകുന്നത് പ്രഭാഷകൻ 20:1-16 വരെയുള്ള വാക്യങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരവുമാണ്. ഇതിൽ അവസരോചിതമായി സംസാരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷകൻ വിശദമാക്കുന്നു. 1 അവിടുന്ന് ഇങ്ങനെ പറയുന്നു: സമയോചിതമല്ലാത്ത ശാസന ഉണ്ടെന്നും എന്നാൽ മൗനം അവലംബിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടെന്നും അവിടുന്ന് പറയുന്നു. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ശാസിക്കുന്നതാണെന്നും കുറ്റമേറ്റു പറഞ്ഞാൽ ശിക്ഷ ഒഴിഞ്ഞു കിട്ടുമെന്നും പ്രഭാഷകൻ പഠിപ്പിക്കുന്നു. 4 അവിടുന്ന് പറയുന്നത് ഇപ്രകാരമാണ്: കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ശണ്ഠനെ പോലെയാണ് അക്രമം കൊണ്ട് നീതി നടത്തുന്നവനെന്നും മൗനം കൊണ്ട് ബുദ്ധിമാന്മാരായി കരുതപ്പെടുന്നവരും അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവരും ഉണ്ടെന്നും മറുപടി പറയുവാൻ കഴിവില്ലാത്തതുകൊണ്ട് സംസാരിക്കുന്നത് എപ്പോഴാണ് എന്നറിയാവുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നവരുണ്ടെന്നും അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു. 7 അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: അനുയോജ്യമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കുമെങ്കിൽ പൊങ്ങച്ചക്കാരനും ഭോഷനും അതിന് കാത്തു നിൽക്കുകയില്ലെന്നും അങ്ങനെ അമിതഭാഷി തള്ളിക്കേറി സംസാരിക്കുന്നവനും നിന്ദ്യനുമാണെന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു. 9 വാക്യങ്ങളിൽ അവിടുന്ന് ഇങ്ങനെ പറയുന്നു: ചിലപ്പോൾ ദൗർഭാഗ്യം ഭാഗ്യമായി തീരാമെന്നും ഭാഗ്യം അതുപോലെ ദൗർഭാഗ്യമായി മാറുമെന്നും പ്രയോജനമില്ലാത്ത ദാനമുണ്ടെന്നും എന്നാൽ ഇരട്ടി മടക്കി കിട്ടുന്ന ദാനമുണ്ടെന്നും അതുപോലെ അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതി ഉണ്ടെന്നും താഴ്മയിൽ നിന്നും മഹത്വത്തിലേക്ക് ഉയരുന്നവരുണ്ടെന്നും കുറഞ്ഞ വിലയ്ക്ക് ഏറെ വാങ്ങുന്നവരെ പോലെ തന്നെ 7 കൊടുക്കുന്നവരെയും നമുക്ക് കാണുവാൻ കഴിയുമെന്ന് പ്രഭാഷകൻ പ്രതിപാദിക്കുന്നു. 13 പ്രഭാഷകൻ പറയുന്നു: ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുമ്പോൾ ഭോഷൻ അതിന് എതിരാവുന്നു എന്നും ഭോഷന്റെ പ്രതീക്ഷ 7 ആയതുകൊണ്ട് അവന്റെ ദാനം നിനക്ക് ഉതകുകയില്ല എന്നും അവിടുന്ന് പറയുന്നു. 15-16 ഭോഷനെ പറ്റിയാണ് പ്രഭാഷകൻ പറയുന്നത്. ഭോഷൻ അല്പം നൽകിക്കൊണ്ട് അധികം വീമ്പടിക്കുകയും അവൻ ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവനാണെന്നും അവൻ എപ്പോഴും എനിക്ക് സ്നേഹിതന്മാരാരും ഇല്ലെന്നും എന്റെ സൽപ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുകയില്ലെന്നും എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു എന്നും പറഞ്ഞു നടക്കുന്നു. ഇനിയും നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരവും നോക്കാം. 1, മൗനം അവലംബിക്കുന്നവരെ പ്രഭാഷകൻ എങ്ങനെയാണ് 20:1 പറഞ്ഞിട്ടുള്ളത്? 1, മൗനം അവലംബിക്കുന്നവരെ പ്രഭാഷകൻ എങ്ങനെയാണ് 20:1 പറഞ്ഞിട്ടുള്ളത്? ഉത്തരം: ബുദ്ധിമാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൗനം അവലംബിക്കുന്നവരെ പ്രഭാഷകൻ ബുദ്ധിമാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2, എന്ത് ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്? ഉത്തരം: കോപം. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ശാസിക്കുന്നത് ആണ് എന്ന് പ്രഭാഷകൻ പറയുന്നു. 3, കുറ്റം ഏറ്റുപറയുന്നവന് എന്താണ് ഒഴിഞ്ഞു കിട്ടുന്നത്? പ്രഭാഷകൻ 20:3 കുറ്റം ഏറ്റുപറയുന്നവന് എന്താണ് ഒഴിഞ്ഞു കിട്ടുന്നത്? ഉത്തരം: ശിക്ഷ. കുറ്റമേറ്റുപറയുന്നവന് ശിക്ഷയാണ് ഒഴിഞ്ഞു കിട്ടുന്നത്. പ്രഭാഷകൻ 20:3. 4, കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണ്ഠനെ പോലെ ആരെയാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം: അക്രമം കൊണ്ട് നീതി നടത്തുന്നവരെയാണ് ഇങ്ങനെ ഉപമിച്ചിരിക്കുന്നത്. അക്രമം കൊണ്ട് നീതി നടത്തുന്നവർ അവരാണ് കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണ്ഠനെ പോലെ ഉപമിച്ചിരിക്കുന്നത്. 5, എന്തുകൊണ്ട് ബുദ്ധിമാന്മാരായി കരുതപ്പെടുന്നവരുണ്ടെന്നും എന്തുകൊണ്ട് വെറുക്കപ്പെടുന്നവരും ഉണ്ടെന്ന് പ്രഭാഷകൻ പറയുന്നു. 5, എന്തുകൊണ്ട് ബുദ്ധിമാന്മാരായി കരുതപ്പെടുന്നവരുണ്ടെന്നും എന്തുകൊണ്ട് വെറുക്കപ്പെടുന്നവരും ഉണ്ടെന്ന് പ്രഭാഷകൻ പറയുന്നു. ഉത്തരം: മൗനം കൊണ്ട് ബുദ്ധിമാന്മാരായി കരുതപ്പെടുന്നവരും അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവരും ഉണ്ടെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അപ്പോൾ അതിന്റെ ഉത്തരം: മൗനം കൊണ്ടും അതിഭാഷണം കൊണ്ടും. മൗനം കൊണ്ട് ബുദ്ധിമാന്മാരായി കരുതപ്പെടുന്നവർ അതുപോലെ അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവരും ഉണ്ടെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. 6, ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കുമെങ്കിൽ ആർക്ക് സമയ നോട്ടമില്ല എന്നാണ് പറയുന്നത്.
ചോദ്യമാകെ ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കുമെങ്കിൽ ആർക്ക് സമയ നോട്ടമില്ല എന്നാണ് പറയുന്നത്. ഉത്തരം പൊങ്ങച്ചക്കാരനും ഭോഷനും. പൊങ്ങച്ചക്കാരനും ഭോഷനും സമയ നോട്ടമില്ല എന്ന് പ്രഭാഷകൻ ഓർമ്മിപ്പിക്കുന്നു. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും, എന്നാൽ പൊങ്ങച്ചക്കാരനും ഭോഷനും സമയ നോട്ടമില്ല എന്ന് പ്രഭാഷകൻ ഓർമ്മിപ്പിക്കുന്നു. ചോദ്യം 7, അമിതഭാഷി ആരാണെന്നാണ് പ്രഭാഷകൻ 20:8 പറയുന്നത്? അമിതഭാഷി ആരാണെന്നാണ് പ്രഭാഷകൻ 20:8 പറയുന്നത്? ഉത്തരം നിന്ദ്യനാണ്. അമിതഭാഷി നിന്ദ്യനാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ചോദ്യം 8, ബുദ്ധിമാൻ എന്തിലൂടെ പ്രീതി നേടുന്നു എന്നാണ് പറയുന്നത്? ബുദ്ധിമാൻ എന്തിലൂടെ പ്രീതി നേടുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം സംസാരത്തിലൂടെ. ബുദ്ധിമാൻ സംസാരത്തിലൂടെയാണ് പ്രീതി നേടുന്നത്. ചോദ്യം 9, ഭോഷന്റെ ദാനം നിനക്ക് ഉതകുകയില്ല എന്ന് പറയുവാൻ കാരണം? ഭോഷന്റെ ദാനം നിനക്ക് ഉതകുകയില്ല എന്ന് പറയുവാൻ കാരണം? അതിൻ്റെ ഉത്തരം, അവൻ്റെ പ്രതീക്ഷ ഏഴിരട്ടിയാണ് എന്നതുകൊണ്ട്. അവൻ്റെ പ്രതീക്ഷ ഏഴിരട്ടിയാണ് എന്നതുകൊണ്ടാണ് ഭോഷന്റെ ദാനം നിനക്കുതകുകയില്ല എന്ന് പറയുന്നത്. ചോദ്യം 10, എനിക്ക് സ്നേഹിതന്മാരാരുമില്ല, എൻ്റെ സൽപ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല, എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു എന്ന് പറയുന്നവൻ ആരാണ്? ചോദ്യം 10, എനിക്ക് സ്നേഹിതന്മാരാരുമില്ല, എൻ്റെ സൽപ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല, എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു എന്ന് പറയുന്നവൻ ആരാണ്? ഉത്തരം ഭോഷൻ. ഭോഷനാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഭോഷനാണ്. ഭോഷൻ പറയുന്നു, എനിക്ക് സ്നേഹിതന്മാരാരുമില്ല, എൻ്റെ സൽപ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല, എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു. ഭോഷനാണ് ഇത് പറയുന്നത്. ചോദ്യം 11, ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ കൊടുക്ക ചോദിക്കുന്നവൻ ആരാണെന്നാണ് പ്രഭാഷകൻ 20:15 പറയുന്നത്? ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ ആരാണെന്നാണ് പ്രഭാഷകൻ 20:15 പറയുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം നിന്ദ്യനാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്ദ്യരാണ് എന്ന് പ്രഭാഷകൻ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം നിന്ദ്യരാണ്. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാൻ, ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ്.